Hi friends, welcome back to our channel. I am Anju from YK Sound Academy. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു LP6 കാലി ഓഡിയോ LP6 എന്ന് പറഞ്ഞ മോഡൽ, വൈറ്റ് മോഡൽ ഞാൻ മേടിച്ചു എൻ്റെ ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി. അത് നിങ്ങൾക്ക് ബാക്കിൽ കാണാം, വൈറ്റ് രണ്ട് സ്പീക്കേഴ്സ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് എത്താൻ കാരണം, ഞാൻ ഈ ഒരു സ്പീക്കേഴ്സ് മേടിച്ചപ്പോൾ ഈ ബെയറിഞ്ചറിൻ്റെ ഔട്ട് എനിക്ക് അത്ര ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അത് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അതുകൊണ്ട് ഞാനൊരു പുതിയ ഓഡിയോ ഇൻ്റർഫേസ് മേടിച്ചിട്ടുണ്ട്. സെയിം നമ്മൾ നേരത്തെ കാണിച്ച പോലെ അതിൻ്റെ അൺബോക്സിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് അതിനുള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ്. അപ്പോൾ സ്ട്രെയിറ്റ് നമുക്ക് വീഡിയോ പോകാം. അപ്പോൾ ഞാൻ ഈ ഓഡിയോ ഇൻ്റർഫേസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഓഡിയൻറ്റിൻ്റെ EVO 8 എന്ന് പറഞ്ഞ സീരീസാണ്. 4 ഔട്ട്പുട്ട്സും 4 ഇൻപുട്ടും ഉള്ളൊരു മോഡലാണ്. വളരെ ഹൈ ക്വാളിറ്റി തന്ന ഒരു മോഡലാണ്. ഞാൻ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല റിവ്യൂ ഉള്ളൊരു മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഓഡിയോ ഇൻ്റർഫേസ് മേടിച്ചാലും മൈക്ക് മേടിച്ചാലും സ്പീക്കേഴ്സ് മേടിച്ചാലും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, കമ്പാരിസൺ ചെയ്യുക, നിങ്ങളുടെ ആവശ്യത്തിന് ഏറ്റവും നല്ലത് ഏതാണ് അത് ചൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു പെർട്ടിക്കുലർ എൻ്റെ ഒരു ഹോം സ്റ്റുഡിയോ ആവശ്യത്തിന് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു മോഡലാണ് EVO 8. വേറെ ഒരുപാട് മോഡൽസ് ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന മോഡൽ ഫോക്കസ് റൈറ്റിന് 2x2 ഉണ്ട്. അതുപോലെ സൗണ്ട് ക്രാഫ്റ്റിൻ്റെ 12 FX എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റുഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് YAMAHA HS8. ഞാൻ ഓൾറെഡി ഇതിന് റിവ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെയിലിൽ ലിങ്ക് ഇടാം, അത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ കൂടെ, കാരണം നിങ്ങൾ ഓഡിയോ ഇൻ്റർഫേസും നിങ്ങളുടെ സ്പീക്കേഴ്സും നല്ലതായ പോരാ, നിങ്ങൾ യൂസ് ചെയ്യുന്ന കേബിൾസിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി, ഈ ഓഡിയോ ഇൻ്റർഫേസും അതുപോലെ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ച കേബിൾ എന്ന് പറഞ്ഞാൽ കോഡിയൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹൈ ഗ്രേഡ് കേബിൾസാണ്, ഹൈ ക്വാളിറ്റി കേബിൾസാണ്, ഒട്ടും നോയ്സ് ഉണ്ടാവില്ല. അതുപോലെ ഇതിൻ്റെ കണക്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂട്രിക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കണക്ടേഴ്സാണ്. ന്യൂട്രിക്കും ആംഫിനോൾ ആണ് ഇപ്പോൾ വേൾഡിൽ ഏറ്റവും സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന കണക്ടേഴ്സ്. അപ്പോൾ ഇത് ന്യൂട്രിക്കിൻ്റെ കണക്ടേഴ്സാണ്, വളരെ ഹൈ ക്വാളിറ്റിയാണ്, ഡ്യൂറബിൾ ആണ്, നിങ്ങളുടെ സ്പീക്കേഴ്സിന് കംപ്ലയിൻറ്റ് വരില്ല, അതുപോലെ ഈ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ജാക്കിന് കംപ്ലയിൻറ്റ് വരില്ല. അപ്പം ഞാനും എൻ്റെ സജഷൻ അതാണ്, ഇപ്പം നിങ്ങളൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ സ്പീക്കേഴ്സും അതുപോലെ ഇങ്ങനെ ഓഡിയോ ഇൻ്റർഫേസും അതുപോലെ ഇൻസ്ട്രുമെൻസൊക്കെ മേടിക്കുകയാണെങ്കിൽ എപ്പോഴും കുറച്ചുകൂടി നല്ല കേബിൾസ് മേടിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കണക്ടറിന് പ്രശ്നം വരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ അതിലേക്ക് ചിലവാകും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളൊരു നല്ല കേബിൾ മേടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു EVO 8 അൺബോക്സിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് തുറന്ന് നോക്കാം ഇതിനുള്ളിൽ എന്താണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രൗൺ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ EVO 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ പാക്കേജിങ് ആണ്. കട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു നമ്മുടെ നോർമൽ ഐഫോണിനൊക്കെ തുറക്കണ പോലത്തെ ഒരു മോഡലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് EVO കുറച്ച് ഡീറ്റെയിൽസ് അതിൻ്റെ യൂസർ മാനുവൽ പോലെ അവർ തന്നിട്ടുണ്ട്. പാക്കേജിങ് പോലെ ഓക്കെ. പിന്നെ ഒരു നിങ്ങൾ കാണാം ഒരു പാക്കേജിങ്, അതിനടിയിലാണ് നമ്മുടെ സാധനം. ഇതിനടിയിലാണ് നമ്മുടെ ഓഡിയൻറ്റ് EVO 8 എന്ന് പറഞ്ഞ മോഡൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് 4 മൈക്ക് കണക്ട് ചെയ്യാം. അതുപോലെ കോമ്പോ ജാക്കാണ് മൈക്ക്, അല്ലെങ്കിൽ ഒരു ലൈൻ ഇൻപുട്ട് അല്ലെങ്കിൽ ഗിറ്റാറോ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതുകൂടാണ്ട് 4 ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ 4 സ്പീക്കറിലേക്ക് നമുക്ക് സെപ്പറേറ്റ്ലി കൊടുക്കാം. പിന്നെ USB C-Type കണക്ഷനാണ്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേബിൾ എന്ന് പറയുന്നത് USB C-Type ആണ്. അപ്പോൾ നമുക്ക് ലാപ്പിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് USB C-2 USB A-Type കേബിൾ വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ കൂടെ വരുന്ന കേബിൾ. അത് തന്നെയാണ് USB C-to-C ആണ്. അപ്പോൾ USB C-Type ഉള്ള ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുകൂടെ അല്ലെങ്കിൽ നമുക്ക് USB C-to USB A-Type കണക്ഷൻ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം ഒറ്റ ഒരു നോബാണ്. ആ നോബിൽ തന്നെ നമുക്ക് എല്ലാ വോളിയൂം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. ഇവിടെ മൈക്സിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, 1, 2, 3, 4. അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് കാണാം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മൈക്കിൻ്റെ ലെവൽ കൂട്ടണമെങ്കിൽ ഈ 1 സെലക്ട് ചെയ്യുക, മൈക്ക് കൂട്ടുക, 2 സെലക്ട് ചെയ്യുക, അങ്ങനെയാണ് ഇത് ചെയ്യണത്. ബാക്കി ഓഡിയോ ഇൻ്റർഫേസിൽ എല്ലാത്തിനും സെപ്പറേറ്റ് നോബ്സ് ആണ്, ഇതിൽ ഒറ്റ നോബാണ്. അതുപോലെ ഇതിനൊരു പ്രത്യേകത വെച്ചാൽ 2 ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് 2 പേർക്ക് സെപ്പറേറ്റ് മിക്സ് കൊടുക്കാൻ സാധിക്കും ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൽ. അത് ഈ ഒരു റേഞ്ചിൽ വേറെ ഒരു ഓഡിയോ ഇൻ്റർഫേസിൽ പറ്റില്ല. ഇതിനെ കൂടെ ഒരു EVO എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് മിക്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ആ സോഫ്റ്റ്വെയറിലാണ് നമ്മളത് കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ഞാൻ
എന്തെങ്കിലും അടുത്ത് തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അത് കാണാം എങ്ങനെയാണ്. നെക്സ്റ്റ് ലെസൺ തിരിച്ച് നിങ്ങൾ കാണണം. അതുപോലെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡിംഗ് മിക്സിംഗ് മാസ്റ്ററിംഗ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ടൈമിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവണേ ആ ഒരു ടൈമിൽ, കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് പറയാറുണ്ട് അവർക്ക് ജോലിയുണ്ട്, ജോലി കാരണം ടൈമിംഗ് ഒരിക്കലും ശരിയാവണില്ല, അപ്പം നേരിട്ടുള്ള ക്ലാസ് നടക്കണില്ല ഈ ഓൺലൈൻ സ്കൈപ്പ് അല്ലെങ്കിൽ സൂം വഴി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു റെക്കോർഡിംഗ് മിക്സിംഗ് മാസ്റ്ററിൻ്റെ ഫുൾ ഒരു കോഴ്സിൻ്റെ നമ്മൾ ഏറ്റവും സിമ്പിൾ തൊട്ട് ഏറ്റവും ബേസിക് ലെവൽ തൊട്ട് ഏറ്റവും അഡ്വാൻസ് ലെവൽ വരെ ഒരു മാസ്റ്ററിംഗ് എങ്ങനെ ചെയ്യേണ്ടത് ഫേസ്ബുക്കിന് വേണ്ടി അല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി അതുപോലെ സ്പോട്ടിഫൈ ആപ്പിൾ മ്യൂസിക് അതിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ലെവൽ സെറ്റ് ചെയ്യുന്നത് അതുപോലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ ബണ്ടിലായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ചു വയ്ക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റുഡിയോ റിലേറ്റഡ് എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു വയ്ക്കാം അല്ലെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്യാം. എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്, ഞാൻ മാക്സിമം എല്ലാവരോടും സംസാരിക്കാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ഡൗട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ നമ്മുടെ വീഡിയോ ലെസൺസിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല ഫീഡ്ബാക്കാണ് എല്ലാവരും തരുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. അതുപോലെ എനിക്ക് ഒരുപാട് ഇൻക്വയറീസ് വരാറുണ്ട്, എല്ലാവർക്കും കരോക്കെ പാടണം, യൂട്യൂബിലിടണം അല്ലെങ്കിൽ ഫേസ്ബുക്കിലിടണം, പക്ഷേ കോപ്പിറൈറ്റിന് ഇഷ്യൂ കാരണം അവർക്കൊരു കരോക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം യൂട്യൂബിൽ ഒരിക്കലും നിങ്ങൾക്കൊരു കരോക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമ്മുടെ ടീം ഫ്രണ്ടിലോട്ട് വരാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സോങ്ങിൻ്റെ കരോക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കവർ സോങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പം നിങ്ങൾ പറയുന്ന സോങ് അതൊരു മാഷപ്പ് ആവാം അല്ലെങ്കിൽ ഒരു രണ്ട് സോങ്സിൻ്റെ മിക്സ് ആവാം അല്ലെങ്കിൽ ഫ്യൂഷൻ ആവാം, നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് സംസാരിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഈ ഒരു സോങ്ങിൻ്റെ ഫുൾ ഒരു കരോക്കെ ടൈപ്പ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ആ ഒരു സോങ് യൂട്യൂബിലിടാം, അപ്ലോഡ് ചെയ്യാം, അന്ന് ഒരിക്കലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരില്ല, കാരണം നമുക്കത് ഫുൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സിമ്പിളായി പാടാൻ പറ്റുന്ന ഒരു പിച്ചിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചു. എല്ലാം സിംഗേഴ്സ് നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാ സിംഗേഴ്സിന് അയച്ചു കൊടുക്കണം. ഒരുപാട് ആൾക്കാർ വീട്ടിൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി വിളിക്കാറുണ്ട്, പക്ഷേ ഈ ഒരു കോപ്പിറൈറ്റിന് ഇഷ്യൂ കാരണം ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഈ ഒരു സർവീസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു, തീർച്ചയായും നിങ്ങളത് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ഫുൾ സ്റ്റുഡിയോ ടൂർ കാണാം, ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയേക്കണേ, ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തേക്കണേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ടിൽ ദെൻ